വയനാട് തൃശൂർ ജില്ലകളിൽ നിന്നത്തെ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ ഉൾപ്പെടെ നിരവധി പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മുന്നിൽ കാത്തിരുന്ന് മുഷിഞ്ഞത്. ദൂരപ്രദേശങ്ങളിൽ നിന്നെത്തിയവരിൽ പലരും ആശുപത്രികളിലെത്തിയ ശേഷമാണ് പണിമുടക്കിനെക്കുറിച്ച് അറിയുന്നത്. ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടർക്ക് മർദ്ദനമേറ്റതിൽ IMA പ്രഖ്യാപിച്ച 12 മണിക്കൂർ പണിമുടക്ക് അറിയാതെയാണ് പലരും ചികിത്സ തേടിയെത്തിയത്. നേരത്തെ നൽകിയ തീയതി അനുസരിച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തൃശ്ശൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും രോഗികൾ എത്തിയത്. ഭാര്യയ്ക്ക് വാൽവിൻ്റെ തകരാറായിട്ട് കാണിക്കാൻ വന്നതാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വന്നത്. അപ്പോൾ ഇന്നത്തേക്കാണ് അവർ ഡേറ്റ് വന്നത്. ഇവരിപ്പോൾ വന്നപ്പോൾ പറയാണ് ഡേറ്റ് മാറ്റിത്തരാം, നമുക്ക് പിന്നെ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഇതുണ്ട്, പേപ്പറിലൊക്കെ പരസ്യം ചെയ്താൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവർ അത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊരു ഒരു പെണ്ണുങ്ങളെ കൂലിക്ക് ആളെ വിളിച്ചിട്ടാണ് വന്നത് തുണയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നിൽക്കണം എന്നിട്ട് കൂലിക്ക് ഒരാളെ വിളിച്ചിട്ട് വരുന്നത്. നമ്മൾ വയനാട് നിന്നാണ് വരുന്നത്. ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് തിങ്കളാഴ്ച ഇനി വീണ്ടും വരണം. ഗുരുതരമായ അസുഖമുള്ളവർ പോലും മണിക്കൂറുകൾ കാത്തുനിന്ന് ഫലമില്ലാതെ വന്നതോടെ വീട്ടിലേക്ക് മടങ്ങി. നമ്മളെ നോക്കണ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ നിസ്സാര കാര്യത്തിനല്ലേ വന്നേ, നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾ OP നാളെ കാണിച്ചാൽ മതി. പക്ഷേണ്ടോ കുറഞ്ഞു പോകാൻ പോകുന്ന മനുഷ്യന്മാർ പോയാലും ഇപ്പോൾ അത് തന്നെ അനുഭവം. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടെങ്കിലതാ ഈ ജനങ്ങളോട് ഒരു പറയട്ടെ, ഈ ആരോഗ്യമന്ത്രിയൊക്കെ ഉണ്ട്, ജനങ്ങളോട് പറയണ ഇതിന് മറുപടി എന്താണെന്നുള്ളത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നെത്തിയ വയോധികർ ഉൾപ്പെടെയുള്ള രോഗികൾ പ്രതിസന്ധിയിലായി. സാധാരണക്കാരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങളൊക്കെ വീട്ടുപണിക്ക് പോകണവരാ, ഒരു ഒഴിവ് കിട്ടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓടി വരുന്നതാ, എന്ത് ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. രാത്രി വിമനം ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക് ഒരു പിടി വറ്റും തിന്നുകാണ്ട് നടക്കുന്നത്. എന്ത് ഷുഗർ അല്ലേ, ഇതൊന്നും ടെസ്റ്റ് ചെയ്യണ്ടേ? രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ? ഞങ്ങളുടെ സങ്കടം ആരോട് തീർക്കണോ? അതേസമയം ഡോക്ടർമാരെ മർദ്ദിക്കുന്നവർക്കെതിരെ നടപടിയില്ലെന്നാരോപിച്ച് IMAയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റുകൾക്ക് മുന്നിൽ സമരം നടത്തി. രോഗികളെ വലച്ച് സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് വടക്കൻ കേരളത്തിൽ നിന്ന് ഉയരുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കോഴിക്കോട്.